नमस्कार रिपाल श्री नरेंद्र मोदीजी प्रधानमंत्री आयु शेम स्वातंत्र दिन चेंगोट ऐसी पताक उयर्ती शेम अद्हम राज्य दयनीय स्थितपी राज्य मुर्चा रीती अद सूचि अब मतलब राज्य बहुभूरीपक्ष आल्म शुचिमुरी अथवा कूस इलायपी अद सूचि अदायर इरटा वे कोण अम्म पंगम्मा कष्टपाड़े पची अद्हम सूचिप्चर ई आल्के अूस अथवा शुचिमुरी वीडे कूस निर्मी पचीन अद संसा अद सोकोल्ड लिबरल परहसच प्रत्येक नाम मलयाल् अदर एंपर परहसोड़ विभाग मलयाल कम नमु साधारणप मलयाल आने अल साधारण अलोटे आने वीडी ऐटों कुछ कूस अथवा और शुचिमुरी का रूम मूनवर गलफी पणती समयत के गफी पणती कुत्को अगर वड़क मलबार ऐरियल के इंने संभव कूस इलायमों कल पक्षे अर ई संगति पदायर कक्ष कम नाम ई संगति कलिया पल रीती ट्रोल पक्षे केन्द्र गवर्मेंट अद वाद मोटी इनिप नमक तुण्णु शतम मिल अब पद्धति विजयक पूर्ति कई स्वच्छ भारत अलग ई शुचिमुरी इतने वेरे चील पेर मीपा विजयन आने ई कई रुतवण बजट अलद पद्धति प्रख्यापी पुदे शुचिमुचिमुपे पद्धति उड़ी പല പല വിധ പേരിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം നമ്മൾ മലയാളികൾക്കും ഈ ഒരു സാധനം നമ്മളും 100% ഒന്നും സ്വയംപര്യാപ്തരല്ലായിരുന്നു എന്നാണ് ഇപ്പോഴും വിഴിഞ്ഞം പോലുള്ള ചില സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീടോ കക്കൂസോ പോലും ഇല്ലാത്തവരുണ്ട് ഈ കേരളത്തിനാണ് നമ്മൾ അത് വാർത്തയിൽ കണ്ടതാണ് പ്രാഥമിക ആവശ്യത്തിനു വേണ്ടി കടപ്പുറത്തേക്ക് പോയ ഒരു വൃദ്ധയെ നായ കടിച്ചു വന്ന വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട് കേരളത്തിലാണ് അതേപോലെ തന്നെ ഒരു പൊതുവിടങ്ങളിൽ ഒരു തന്റെ പെൺ സുഹൃത്തിനെ ശുചിമുറി ഉപയോഗിക്കണം അവിടെയും ശുചിമുറി ഇല്ല ആ കുട്ടി കുറച്ച് എന്താ പറയ്യ ചെടിയുടെ മരത്തിന്റെ ഒക്കെ മറയലോട്ട് പോയപ്പോൾ ഇതിനെ കാവൽ നിൽക്കാൻ വേണ്ടി അതിന്റെ ആൺ സുഹൃത്ത് ഇങ്ങോട്ട് മാറി നിൽക്കുകയും ഇത് കണ്ട് കുറച്ച് നാട്ടിലെ സദാചാര ചമയുന്ന കുറച്ച് ആൾക്കാർ വരികയും ഇവരെ തെറ്റിദ്ധരിക്കുകയും ഈ യുവാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു കേരളത്തിലാണ് ശേഷം എന്താ പറയ അപമാനിതനായ ഈ യുവാവ് പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്യുകയുണ്ടായി ഇതും നമ്മൾ കേരളത്തിൽ തന്നെ വായിച്ച ഒരു വാർത്തയാണ് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളും ഈ ശുചിമുറിയുടെ കാര്യത്തിൽ സ്വയംപര്യാപ്തത നേടിയിട്ടില്ലായിരുന്നു എന്നാണ് പക്ഷേ എന്നാലും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വടക്കേ ഇന്ത്യയിലുള്ള നോക്കിയേം യുപി ഗുജറാത്ത് ഇതുപോലെ സംസ്ഥാനത്തിലുള്ള ആൾക്കാരെ കളിയാക്കിയേം അവർക്ക് കക്കൂസ് ഇല്ല എന്ന് പറയുന്നതിലൊക്കെയാണ് മലയാളി പൊതുവേ ആനന്ദം കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം യുപി ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരും കൊങ്ങികളൊക്കെ പലപ്പോഴും പരിഹസിച്ച് അപഹസിച്ച് പറയുന്ന ഒരു സംസ്ഥാനമാണ് യു പി ഒന്ന് ഓർക്കുക കുറച്ച് കാലേ ആയുള്ളൂ അവിടെ യോഗി ആദിത്യനാഥ് ബി ജെ പി മുഖ്യമന്ത്രി അവിടെ അധികാരത്തിലെത്തിയിട്ട് അതിന് മുമ്പ് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അത് ഭരിച്ചിരുന്ന മറ്റു പലരുമാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഒരു സമയത്ത് 1970കളിൽ 83 ഇടതുപക്ഷ എം എൽ എമാരുണ്ടായിരുന്നു അവിടെ എന്താ ഇവർക്കൊന്നും പറ്റിയില്ലേ യുപിയിൽ കക്കൂസ് ഇല്ലായ്മയെപ്പറ്റി അല്ലെങ്കിൽ യുപിയുടെ ശോചനീയാവസ്ഥയെപ്പറ്റി പിന്നോക്കാവസ്ഥയെപ്പറ്റിയൊക്കെ പറയുന്ന അവർ സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒരു കാര്യമാണത് 1970കളിൽ 83 എം എൽ എമാർ ഉണ്ടായിരുന്നു അവർക്ക് യുപിയിൽ ഇടതുപക്ഷക്കാർക്ക് സി പി ഐക്കും സി പി എമ്മിനും മറ്റ് ഫോർവേഡ് ബ്ലോക്കെന്നും മാവോയിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ എം എൽ സി പി ഐ എം എൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഐറ്റങ്ങളുണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി 83 എം എൽ എമാരുണ്ടായിരുന്നു അവിടെ ഇതൊക്കെ മറന്നുകൊണ്ടാണ് അവർ യു പി എ നോക്കി പറയുന്നത് ആ കണ്ടോ യു പി എ കണ്ടോ അവിടെ കക്കൂസ് ഇല്ല അല്ലെങ്കിൽ അവിടെ ശോചനീയാവസ്ഥയാണ് പിന്നോക്കാവസ്ഥയാണ് ഒരു കാലത്ത് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വേരോട്ടമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ അവിടെ നിന്നൊക്കെ അവർ പോയിക്കൊണ്ട് ഇവർ സാക്ഷരതയെപ്പറ്റി പറയാറുണ്ട് സാക്ഷരത കൂടുമ്പം
എന്താ പറയുക, സാക്ഷരത കുറഞ്ഞിടത്താണ് സംഖ്യകൾ അഥവാ ബി ജെ പികൾ ഭരണം പിടിക്കുന്നതും സാക്ഷരത ഉള്ളത് പറ്റത്തില്ലെന്നൊക്കെ അത് വെറുതെ പറയുന്നതാണ്. 35% സാക്ഷരത ഉണ്ടായിരുന്ന സമയത്താണ് യു പിയിൽ അവർക്ക് 83 MLA മാരുണ്ടായിരുന്നത്. ഇന്ന് അവിടെ 70% മുകളിൽ സാക്ഷരതയുണ്ട്. ഇന്ന് അവിടെ 400 വോട്ട് പോലും തികച്ചെടുക്കാനില്ല. പിന്നല്ലേ ഒരു MLA യോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന വേറെ മറ്റൊന്നുമല്ല, 2014 മോദി സർക്കാർ, ഒന്നാം മോദി സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, 2024 കൂടി എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും വീട് എന്ന, അതിനായിട്ടാണ് അവർ PMAY എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ യോജന എന്നുള്ളൊരു പദ്ധതി, ഇവിടെ അത് നൈസായിട്ട് പേര് മാറ്റി ലൈഫ് മിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട്, എന്തെങ്കിലും ആട്ടെ, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം തന്നെയാണല്ലോ. ഓക്കെ, അത് അതിൻ്റെ വഴി കിടക്കട്ടെ. 2019 രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം അവർ മറ്റൊരു ബൃഹത്തായ ഒരു പദ്ധതിയും കൊണ്ട്, ഇതേപോലെ തന്നെ ഈ ശുചിമുറി പോലെ തന്നെ മറ്റൊരു ബൃഹത്തായ പദ്ധതിയും കൂടെ രൂപം കൊടുത്തു, അത് പ്രവർത്തിയാക്കാൻ പോവുകയാണ്. അതാണ് ജൽ ജീവൻ പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. കേന്ദ്രമന്ത്രിസഭയിൽ അത്രയൊന്നും ആകർഷണീയമല്ലാത്ത ഒരു വകുപ്പുണ്ടായിരുന്നു, അത് ജലസേചന ജല വിഭവ വകുപ്പ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിൻ്റെ പോരാത്തേന് നദീ സംരക്ഷണം, ഡാം സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല വകുപ്പിലായിട്ട് ചിതറിക്കിടക്കുകയായിരുന്നു. മോദി സർക്കാർ ചെയ്തത് ഇത് അധികാരത്തിന് ഏറിയതിനു ശേഷം ആദ്യം ചെയ്തത് ഇതെല്ലാം കൂടെ കൂടി ഒരു വകുപ്പിന് കീഴിലാക്കി ജൽ ജീവൻ മിഷൻ എന്നൊരു പദ്ധതിക്ക് അവർക്ക് തുടക്കമിടുകയും ചെയ്തു. പദ്ധതി മറ്റൊന്നുമല്ല, എല്ലാ വീടുകളിലും കുടിവെള്ളം പൈപ്പ് ലൈനിൽ കൂടെ എത്തിക്കുന്ന ഒരു പദ്ധതിയാണത്. അതിപ്പം കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട്. പിണറായിയുടെ 100 ഇന പരിപാടികളിൽ ഒന്ന് ഇതും കൂടെ പതുക്കെ നൈസായിട്ട് കയറ്റിയിട്ടുണ്ട്. ഈ സംഭവം കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ഇതും ഈ ആദ്യത്തെ ശുചിമുറി പോലെ തന്നെ വിജയിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് നടക്കുന്നത്. 2014 ശുചിമുറിയും ഭവനവുമാണ് 2019 ബി ജെ പിയെ വർദ്ധിത ഭൂരിപക്ഷത്തോടെയും സീറ്റുകളോടെയും അധികാരത്തിൽ എത്തിച്ചെങ്കിൽ 2024 അവർ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പോകുന്ന മറ്റൊരു തുറുപ്പ് ചീട്ടാണ് എല്ലാ വീടുകൾക്കും ഈ കുടിവെള്ളം പൈപ്പ് ലൈനിലൂടെ എന്നത്. അതിൻ്റെ പദ്ധതി തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമ്മുടെ കേരള സർക്കാരും അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ ഭാഗം തന്നെയാണ്. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിനായിട്ടുള്ള സാധാരണക്കാർക്ക്, കോടിക്കണക്കിനായിട്ടുള്ള സാധാരണക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അത് നൽകാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സർക്കാരാണ് നമുക്ക് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അവർ ഓരോ തവണയും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് പാർപ്പിടം വേണമെങ്കിൽ പാർപ്പിടം കൊടുക്കുന്നു, അവർക്ക് കക്കൂസാണ് വേണ്ടതെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു, അടുത്ത സ്റ്റെപ്പായിട്ട് അവർക്ക് ജലമാണ് വേണ്ടതെങ്കിൽ അത് നൽകുന്നു. അങ്ങനെ ഗ്യാസ്, ജലം, വൈദ്യുതി, ഓരോ ദിവസവും കിലോമീറ്റർ കണക്ക് റോഡ്, എല്ലാ പഞ്ചായത്തുകളും ബന്ധിപ്പിക്കപ്പെട്ട് ഉള്ള രീതിയിലുള്ള റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ, അങ്ങനെ സകല മേഖലകളിലും മുന്നോട്ട് നീങ്ങുന്ന ഒരു സർക്കാരാണ് നമുക്കിന്ന് കേന്ദ്രം ഭരിക്കുന്നതെന്ന കാര്യത്തിൽ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ജൽ ജീവൻ ശക്തി എന്ന ആ പുതിയ പദ്ധതിയും വൻ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വെബ്ഡെക്സ് തത്വമായി ടീം.